Hi friends, Assalamu alaikum. Bismi kitchenota, ellavarkum swagatham. Innu nammalaru easy breakfast inde recipe aanu cheynathu. Engane innu nokka. Adinetta idebole oru pan eduthu vechittu oru tablespoon nei serthu koduthittunde. Idilekku oru tablespoon olam verna cashewnutum adu pole thanne raisinsum serthittu. Idu ee neyil ittittonu fry cheyedukka. Ini idilekku njan oru nendrappazhanu eduthittullathu. Adu cherthayittonu cut cheyedittittunde. Adu kooda namukku serthittu onnu vayatti edukka. ഒരു പാട് ഇങ്ങനെ ബ്രൗൺ കളറായി വരുമെന്നും വേണ്ട. ജസ്റ്റ് ഇതേ ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 250 ml കപ്പിൽ ഒരു കപ്പ് റവയാണ്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ റവയും കൂടി ജസ്റ്റ് ഒന്ന് വറുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എങ്ങനെ വെച്ചാൽ നല്ല ഒരു മണം വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് പാൽ അപ്പുറത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്നേകാൽ കപ്പ് പാലാണ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. 250 ml കപ്പിൽ ഒന്നേകാൽ കപ്പാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏലക്കപ്പൊടിയുടെ അളവിന് വ്യത്യാസം വരുത്താം. ഇനി ഇതിലേക്ക് ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പറഞ്ഞില്ലേ. ഈ പാല് നല്ല ചൂട് കൊടുക്കാൻ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴവും റവയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു അടിപൊളി ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് 4 മണി ചായക്കൊപ്പം വേണമെങ്കിലും കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഉപ്പുമാവ് കഴിക്കാത്ത കുട്ടികൾ പോലും ഉപ്പുമാവ് കഴിച്ചു പോകും. അത്രയും നല്ല ടേസ്റ്റാണ്. നമ്മൾ പാൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും പഴത്തിൻ്റെത്. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ടും അങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത് പഞ്ചസാര ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര അവോയ്ഡ് ചെയ്യാവുന്നതുമാണ് കേട്ടോ. അപ്പം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുക്കാം. അല്പം കൂടി പാലിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ 1/4 കപ്പ് പാലെടുത്തെങ്കിലും എനിക്കൊരു 1/4 കപ്പോളം പാലിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. അപ്പം നിങ്ങൾ എടുക്കുന്ന റവയുടെ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പാൽ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. എത്ര പാലാണോ അത് വലിച്ചെടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പഞ്ചസാര അല്പം ചേർക്കുന്നുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിലേക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, പഞ്ചസാര ചേർക്കാതെയാണെങ്കിൽ 1/2 അല്പം 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊരു നമുക്ക് 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി നമ്മുടെ ഉപ്പുമാവിലേക്ക് നന്നായിട്ട് പിടിച്ചോളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ തന്നെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇപ്പം ഞാനൊരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. വല്ലാതെ കട്ട കിട്ടുകയോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നല്ല അടിപൊളി മണമൊക്കെയാണ് വരുന്നത്. ആ നെയ്യിലൊക്കെ ഇതിങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ല സൂപ്പർ മണമാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നേന്ത്രപ്പഴമൊക്കെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അണ്ടിപ്പരിപ്പും ആ മുന്തിരിയും ഒക്കെ പാട് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കണം എന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തുള്ളൂ. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.